എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ മാരാമണ്ണാണ്. മാരാമണ്ണ് മണ്ണാശ്ശേരി അഗ്രികൾച്ചർ ഫാമിലാണ്. ഇവിടെ വിശാലമായ ചെടികളുടെ നേഴ്സറി അവരൊരുക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുവന്നാലോ? ഇവിടെ വിവിധ തരത്തിലുള്ള ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ്, അതുകൂടാതെ ഫലവൃക്ഷ തൈകൾ എല്ലാം ഇവിടെ ലഭിക്കും. അപ്പം നമുക്ക് കാഴ്ചകളൊന്ന് കണ്ടുവരാം. ചെടി നടണം. നട്ടതിൻ്റെ സൈഡിലെ ഓട് കരിയുടെ പീസ് ഇടുക, കഞ്ഞി വെള്ളം കൊടുക്കുക, കുളിപ്പിച്ച് തേങ്ങാവെള്ളം കുളിപ്പിച്ച് കൊടുക്കുക, പിന്നെ മീൻ്റെ വെള്ളവും കൊടുക്കുക. ചാണകം കപ്പലിൽ പിന്നെ കലക്കി വെച്ചിട്ട് മൂട്ടിൽ കൊടുക്കണം. ഇലയിലും തണ്ടിലും തളിക്കാൻ പാടില്ല. ഫ്ലവറിങ്ങിന് വേണ്ടി വന്നാൽ അതിനുള്ള മരുന്നുണ്ട്, അത് തണ്ടിൽ ഇല തളിച്ചാൽ മതി. ഇസഡ്രോസിന്റെയൊക്കെ അതി വിപുലമായ ശേഖരം തന്നെ, പല കളർ പല ടൈപ്പ് ചെറുതും വലുതുമായ ശേഖരമുണ്ട്. അതുപോലെ തന്നെ റോസാ ചെടികളെ ഒന്ന് നോക്കിക്കുക, എന്തുമാത്രം റോസാ ചെടികളാണ് നിൽക്കുന്നറിയാം. അതുപോലെ തന്നെ ബൊഗൈൻ വില്ല ഇസഡ്രോസ് ആണ് ഈ നിൽക്കുന്നത് മൊത്തം. കണ്ടോ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കി. ഇതൊക്കെ തുച്ഛമായ വിലയുള്ളൂ കേട്ടോ. ഇത് ജമന്തിയുടെ ടിഷ്യു കൾച്ചർ ചെയ്ത ഇതാണ്. അതുപോലെ തന്നെ ആന്തൂറിയും ടിഷ്യു കൾച്ചർ ചെയ്തതാണെന്നാണ് നമുക്ക് പറഞ്ഞത്. അതും പല കളറിലുള്ളതുണ്ട് കണ്ടോ. 350 രൂപ എല്ലാത്തിൻ്റെയും പ്രൈസ് അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. റോസൊക്കെ നിൽക്കുന്നുണ്ടോ? റെഡ് റോസാണ് നിൽക്കുന്നത് കണ്ടോ. ഒരു ചേട്ടനൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത് കാണാൻ, രണ്ട് കയ്യിൽ നിറച്ച സാധനങ്ങളുമായിട്ട്. ഇവിടെ തകർതിയായിട്ട് വിൽപ്പന നടക്കുകയാണ്, ചൂടിനെ അവഗണിച്ചുകൊണ്ട്. ഇത് കണ്ടോ, ബൊഗൈൻവില്ലയ്ക്ക് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതുപോലെ കളർ വെറൈറ്റി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. തെറ്റിയുടെയും അതുപോലെ തന്നെ ഒത്തിരി കളറുകൾ നമുക്കിവിടെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായേണ്ട പച്ചക്കറിയൊക്കെ ഇല്ലേ, അതിൻ്റെ എല്ലാത്തിൻ്റെയും വിത്തനങ്ങൾ നമുക്ക് ഇവിടുന്ന് ലഭ്യമാകും. ഏതാണ്ട് ചീര തന്നെ 4 തരമുണ്ട്. വഴുതനം, നിത്യവഴുതനം, പാവല്, പച്ചമുളക് 4-5 വെറൈറ്റീസ് ഉണ്ട്. മത്തങ്ങ, നെയ്ക്കുമ്പളങ്ങ, കുക്കുംബർ, വെള്ളരി, വെണ്ടയും ഒരു 3-4 വെറൈറ്റീസ് ഉണ്ട്. ഇവയ്ക്കൊക്കെ 40 രൂപയുള്ളൂ വില. നമ്മുടെ അടുക്കളയോട് ചേർന്നിട്ടുള്ള ഒരു പച്ചക്കറി തോട്ടം, വിഷരഹിതമായ ഒരു പച്ചക്കറി തോട്ടമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് വിത്തൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ട് അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പൂക്കാത്ത ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കലക്കി, ഈ പ്രൊഡക്റ്റ് ഒന്ന് കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് പൂക്കുമെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ പ്ലാവ്, ഈ പ്ലാവ് ഉണ്ട്, ഇത് 2 വർഷം ആകുമ്പോഴത്തേക്കിനും കായ്ക്കുമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. പ്ലാവിൻ്റെ ഒരു 4-5 വെറൈറ്റി ഇവിടെ ഉണ്ട്. ഇത് തെറ്റിയാണ്, ഈ കാണുന്ന ഓൾ സീസൺ പ്ലാവാണ്. ഇത് എല്ലാ സീസണിലും കായ്ക്കും. പഞ്ചവർണ്ണ മാവ്, അങ്ങനെ മാവിൻ്റെ കൊണ്ട് ഒരു 4-5 വെറൈറ്റി ഇവിടെ ലഭ്യമാണ്. ഇതെല്ലാം 2 വർഷത്തിനുള്ളിൽ കായ്ക്കും. തേൻവരിക്ക, ഇത് പ്ലാവാണ്. അതുപോലെ ഒരുപാട് ചെടികളുണ്ട്. എനിക്ക് പേരറിയാത്തതും നിങ്ങൾക്ക് പേരറിയുന്നതുമായിട്ടുള്ള ഒട്ടനവധി നിരവധി സുന്ദരിമാവ്, അങ്ങനെ ഒട്ടനവധി നിരവധി ചെടികളും ഫലവൃക്ഷ തൈകളും ഇവിടെ ലഭ്യമാണ്. അതുപോലുണ്ട് കേട്ടോ, നമുക്ക് തുച്ഛമായ വിലയിൽ നമുക്ക് അൽഫോൺസ മാവ്, ഇതൊക്കെ തുച്ഛമായ വിലയുള്ളൂ നമുക്ക് മേടിക്കാം. 6 മാസം കായ്ക്കുന്ന വരിക്കയാണിത്, അതിൻ്റെ തൈയാണ് കേട്ടോ, പ്ലാവൻ തൈയാണിത്. അങ്ങനെ ഒട്ടനവധി നിരവധി ചെടികൾ മാത്രമല്ല ഫലവൃക്ഷ തൈകളും ഇവിടെ ലഭ്യമാണ്. ഇതിനകത്ത് ഫ്രൂട്ട്സിൻ്റെ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവക്കാഡോയുടെ തൈക്ക് 350 രൂപയാണ് വില. അതുപോലെ തന്നെ ശീമപ്ലാവ് 200 രൂപ. അതുപോലെ തന്നെ റംബൂട്ടാൻ്റെ 2-3 വെറൈറ്റികളുണ്ട്, അതിനും ഈ 200-300 രൂപ റേറ്റിലാണ് കൊടുക്കുന്നത്. 200 രൂപയുടെ ചെടികൾ, ഇൻഡോർ ചെടികൾ, ഔട്ട്ഡോർ ചെടികളും 300 രൂപ. അങ്ങനെ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ചെടികൾ 300-200 രൂപയ്ക്കുള്ളൂ. ഇത് പിച്ചയാണ് കേട്ടോ, ഇതിന് 70 രൂപയാകുന്നുള്ളൂ കണ്ടോ. ഇത് കൊടി, നമ്മുടെ കുരുമുളകിൻ്റെ കൊടി, ഇതിനും 150 രൂപ ഒക്കെ ആകുന്നുള്ളൂ റേറ്റ് കണ്ടോ. ഇത് കറ്റാർ വാഴപ്പോള, 60 രൂപയാണ് ഇതിൻ്റെ വില. ഇത് ആപ്രിക്കോട്ടാണ്, ആപ്രിക്കോട്ടിന് 350 രൂപയാണ് വില. അതുപോലെ തന്നെ 350 രൂപയുടെ മറ്റ് ചെടികൾ, സീതപ്പഴം, ഇത് സീതപ്പഴത്തിന് 350 രൂപയാണ് ഇതിൻ്റെ. ഇത് ആര്യവേപ്പ്,
ഇസ്രയേലി അത്തി 450 രൂപയാണ് ഇതിൻ്റെ വില. ഇതാണ് ആപ്പിൾ ചെടി, ഇതിൻ്റെ വില 500 രൂപ. കേരളത്തിലും ആപ്പിൾ ചെടി വന്നു മക്കളെ. അതുപോലെ തന്നെ ഇത് ചെറിയാണ് കേട്ടോ, ചെറി അതിൻ്റെ ചെടിയാണ്. ഈ കാണുന്ന ചെടി ആപ്പിളിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ്, അതിനും 200 രൂപയാണ് ചാർജ്. അത്തയുടെ വില അങ്ങനെ എനിക്ക് പേരറിയാത്തതും വായിക്കാനറിയാത്തതുമായ ഒട്ടനവധി നിരവധി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫലവൃക്ഷത്തൈകളും ഇവിടെ നമുക്ക് ലഭ്യമാണ്. 150 രൂപയ്ക്കൊക്കെയുള്ള ഇതൊക്കെ അടിപൊളി പഴങ്ങളാണ് എന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഇതെനിക്ക് മനസ്സിലായി നാരങ്ങ അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ. അങ്ങനെ ഒരുപാട് ചെടികൾ ഇവിടെയുണ്ട്, നമുക്കൊന്ന് കണ്ടുവരാം. ഇതും ചെറിയാണ്, സ്വീറ്റ് ചെറിയാണിത്. ഇതിൻ്റെ വില 200 രൂപ. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ പേരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മ പെശകായിട്ട് നിങ്ങൾ കണക്കാക്കണം. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ പറഞ്ഞു തന്നെ, ഇത് നമ്മുടെ പനിനീർ ചാമ്പ. ഇതാണ് കറിവേപ്പിൽ, നല്ല നാടൻ കറിവേപ്പിന് 50 രൂപയേ ഉള്ളൂ. ഇത് നമ്മുടെ കമ്പിളി നാരങ്ങയില്ല, ആ സംഭവമാണ് കഴിവോയി. അങ്ങനെ കണ്ടോ, ഇഷ്ടത്തിന് സാധനങ്ങളുണ്ട്. ഇത് ആപ്പിൾ ചെറി, ഇതും പനിനീർ ചാമ്പയുടെ ഒരു വെറൈറ്റിയാണ്. ഈ ചട്ടിക്കകത്ത് നിൽക്കുന്നത് പനിനീർ ചാമ്പ്. ഇപ്പോൾ ഓറഞ്ച് കണ്ടോ, ഓറഞ്ചിന് എന്നാ തയ്യാന്നറിയാം, ചിലതിലൊക്കെ കായുണ്ട് കേട്ടോ. മുരിങ്ങ നിൽപ്പുണ്ട്, മുരിങ്ങ. മിറാക്കിൾ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ, ഫ്രൂട്ട് ഉണ്ട്, അതിൻ്റെ തയ്യുണ്ട്. അങ്ങനെ ഒരുപാട് തൈകൾ ഇവിടെ കിട്ടും നമുക്ക് വാങ്ങാനായിട്ട്. തുച്ഛമായ വില, വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, തുച്ഛമായ വിലയാണ്. ചാമ്പത്തൈയുണ്ട്, പേരയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സീതപ്പഴം, തെങ്ങിൻ തയ്യ്. തെങ്ങിൻ്റെയൊക്കെ ഒരു 3-4 വെറൈറ്റി തെങ്ങിൻ തയ്യോളം ഇവിടെ ലഭ്യമാണ്. കുറ്റിയാടിയുണ്ട്, റെഡ് പാം, എല്ലാവർക്കും അറിയാമല്ലോ ആണോ വിശാലമായിരിക്കുന്നത്. ഒരുപാട് ചെടികളുടെ കളക്ഷൻ അല്ലേ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലല്ലേ. സപ്പോട്ട കണ്ട, കാഴ്ച കിടക്കുന്നുണ്ടോ, അപ്പോൾ ഇങ്ങനെ അതെടുത്ത് കൈ വെക്കാനായിട്ട് പറ്റും. കണ്ട പറങ്കി, ഇപ്പം ഈ സാധനം കാണാനേ ഇല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പറങ്കിത്തൈ വരെയുണ്ട്, തെറ്റിയുടെയൊക്കെ കുറ്റിത്തെറ്റിയുടെയൊക്കെ അടിപൊളി ശരി. എല്ലാ കളറും ഇവിടെ ലഭ്യമാണ്, ഇവിടെ കിട്ടാത്തതൊന്നും. മാങ്കോസ്റ്റിനൊക്കെ ഒരുപാടുണ്ട്, എല്ലാം നിസാര വിലയുള്ളൂ, തുച്ഛമായ വിലയുള്ളൂ. നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ഒട്ടനവധി നിരവധി ആൾക്കാരായി ഇവിടെ വന്നിട്ട് വാങ്ങാനായിട്ട് വരുന്നുണ്ട്. ചെടികളായാലും ഫലവൃക്ഷത്തൈകളാണേലും ഒക്കെ വാങ്ങാനായിട്ട് ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. നല്ല ജന തിരക്കാണ് ഈ ഫാമിലി നമുക്ക്, ഈ നേഴ്സറി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മുസാണ്ടാണ്, മുസാടയുടെ വെള്ള മാത്രമല്ല എല്ലാ കളറും ഇവിടെ ലഭ്യമാണ്. ഞാൻ പറയില്ല, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. മുട്ടം വരിക്ക, അതെന്ത് സാധനം, എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഞാൻ അതല്ലേ പറഞ്ഞ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ കാണുന്നതുമൊക്കെ ഇത് ആദ്യമായിട്ടായിരിക്കും. ഇത് ഡാലിയാണ്, ഡാലിയയുടെ വെറൈറ്റി ഉണ്ട്, ചെമ്പരത്തിയുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ചെമ്പരത്തി കണ്ടോ, വിശാലമായി കിടക്കണം. റോസ്, റോസിൻ്റെ വൈറ്റ്, മുല്ല, ഇതാണ് മുല്ല കണ്ടോ. മുല്ല മുട്ട് വരെ ഉണ്ട്, നല്ല പൂത്ത് കായ്ച്ച് നിൽക്കുകയാണത്. ഒട്ടനവധി പേരാണ് ഇവിടെ കയറുന്നത്. മണ്ണാശ്ശേരിയിൽ അഗ്രികൾച്ചർ ഫാം നേഴ്സറി, നല്ല വിശാലമായ നേഴ്സറിയാണ് നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്നത് തായ്ലൻഡ് ഓൾ സീസൺ പ്ലാവാണ്. ഇത് 2 വർഷം കൂടുമ്പം കായ്ക്കുമെന്നാണ് പറയുന്നത്. 300 രൂപയുടെ വേറെ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാം ട്രീ ഒക്കെ ഒരുപാട് ഇരിപ്പുണ്ട് കണ്ടോ. ഓർക്കിഡുകളുടെ ധാരാളം കളക്ഷൻസ്, റോസിൻ്റെ ധാരാളം കളക്ഷൻസ് എല്ലാം ഉണ്ട്.
നമുക്ക് ഏത് വേണേലും തിരഞ്ഞ് നോക്കിയെടുക്കാനായിട്ട് പറ്റും. ആന്തൂറിയം കണ്ടു, പല കളർ ആന്തൂറി ഇരിപ്പുണ്ട്. ഈ ചെടിയുടെ പേര് എനിക്ക് അറിയത്തില്ല, പക്ഷെ സംഭവം പൊളിയാണ്. മുസാൻ്റെ അല്ലല്ലേ, കണ്ടോ? ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെടി പോലും എടുക്കാതെ നമ്മൾ ഇറങ്ങിപ്പോരത്തില്ല. അതുപോലെ കളക്ഷൻസും ഉണ്ട്, വിലയുണ്ട്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വിലയ്ക്ക് എല്ലാ സാധനവും കിട്ടും. കാരണം ആന്തൂറിയം തന്നെ ഇരിക്കുന്നുണ്ടോ, പല വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം ടിഷ്യൂ കൾച്ചർ ചെയ്ത ആന്തൂറിയാണെന്നാണ് പറഞ്ഞത്, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. കണ്ടോ, അതുകൂടാതെ ഇതിന് വേണ്ട അക്സസറീസ് എല്ലാം ഉണ്ട്, ചെടിച്ചട്ടി, അതിനുവേണ്ട വളങ്ങൾ, അത് പൂക്കാൻ വേണ്ട വളങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാണ്. പിന്നെ ചകിരിച്ചോറ് എല്ലാം കിട്ടും ഇവിടെ. ഇസഡ് റോസിൻ്റെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. കണ്ടോ, ആന്തൂറിയൊക്കെ ഇഷ്ടത്തിന് ആന്തൂറിയുണ്ട്. കണ്ടോ, ചെടിച്ചട്ടിയൊക്കെ ഏത് കളർ ഏത് വെറൈറ്റി വേണമെങ്കിലും ഇവിടെ ലഭ്യമാകും. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഈ നഴ്സറിയെ പറ്റിയുള്ള വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ കരുതുന്നു. ചെടികളും അതിൻ്റെ വിലകളും എല്ലാം ഇതിനകത്ത് ഞങ്ങൾ പറയുന്നതും കാണിക്കുന്നുമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.